തെലുങ്കാനയിൽ അമിത്ഷായുടെ പ്രഖ്യാപനം കാരണം ഒരു പ്രസ്താവന നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവും നടത്തുന്നുണ്ട് തെലുങ്കാനയിൽ വെച്ച് അമിത് നടത്തിയിട്ടുള്ള പ്രസ്താവന ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മുസ്ലിങ്ങൾക്ക് നൽകുന്ന നാല് ശതമാനം സംവരണം നിർത്തലാക്കും തെലുങ്കാനയിൽ അമിത് പ്രഖ്യാപനം ഈ ഒരു വിഷയത്തിനാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തുള്ള ഏത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഏതൊരു മതത്തിലേക്ക് പോവാനും ഏത് മതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനും ഈ രാജ്യത്ത് സകല സ്വാതന്ത്ര്യവും ഒരു വ്യക്തിക്ക് ഇല്ലേ ഏത് ഒരു വ്യക്തി പോകാൻ തയ്യാറായാലും ആ മതക്കാർ സ്വീകരിക്കും അതുതന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഈ സംവരണമുള്ള മതത്തിലേക്ക് വരികയാണെങ്കിൽ ആ കോടീശ്വരനായിട്ടുള്ള വ്യക്തിക്ക് സംവരണം കിട്ടുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് അതേപോലെ തന്നെ സംവരണമുള്ള മതത്തിൽ നിന്ന് യാതൊരു ഗതിയുമില്ലാത്ത വളരെ പാവപ്പെട്ട ഒരു വ്യക്തി സംവരണമില്ലാത്ത ഒരു മതത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സംവരണം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിലെന്ത് ലോജിക്കാണ് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നതൊന്നും യാതൊരു തരത്തിലും ഒരു നിലവാരമുള്ള ബോധമുള്ള ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം അതേപോലെ തന്നെ തെലുങ്കാനയില് ഈ നാല് ശതമാനം സംവരണം തെലുങ്കാന സർക്കാർ നടപ്പിലാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ആ സർക്കാരിന് ഈ സംവരണം ഏർപ്പെടുത്തിയ മതത്തിൽ നിന്ന് നാല് വോട്ട് അധികം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റൊരു കാരണവുമല്ല എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സംവരണം ഏർപ്പെടുത്തുന്നത് ഈ ത്തിലൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഈ സംവരണമൊക്കെ നടപ്പിലാക്കിയ കാലഘട്ടം മുതൽ തന്നെ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ മക്കളും സംവരണമൊക്കെ ഉപയോഗിക്കുന്നതിനോടൊക്കെ എങ്ങനെയാണ് ഒരു സുബോധമുള്ള വ്യക്തിക്ക് അനുകൂലിക്കാൻ സാധിക്കുക ഇതൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള സകല സാധാരണക്കാരും മനസ്സിലാക്കുക അല്ലാതെ ഇതുപോലെ നിലവാരമുള്ളൊരു പ്രസ്താവന രാജ്യത്ത് അല്ലെങ്കിൽ തെലുങ്കാനയില് നടപ്പിലാക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ സകല ആളുകളും അതൊക്കെ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്